ഇനി കുറേ നാൾ ഫുട്ബോളിൻ്റെ കാലമാണ്. ലോകകപ്പ് ഫുട്ബോളിന് ഇന്ന് ഖത്തറിൽ തുടക്കം കുറിക്കുകയാണ്. മലയാളി ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന കുറേ നിമിഷങ്ങളാണ് വരാൻ പോകുന്നത്. ഫുട്ബോൾ അത് ശാരീരികമായും മാനസികമായും നമ്മുടെ ശരീരത്തിന് വലിയൊരു സമ്പാദ്യം തന്നെയാണ്. ആരോഗ്യത്തിൻ്റെ ഒരു മഹോത്സവമാണ് ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് കാര്യങ്ങളാണ് ഫുട്ബോൾ മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റുമെന്നുള്ള മഹാപാഠം. പരാജയങ്ങൾ ജീവിതത്തിൻ്റെ തുടർച്ചകളല്ല, മറിച്ച് അത് കൂടുതൽ വിജയങ്ങൾ നേടിയെടുക്കാനുള്ള പ്രയത്നങ്ങളാണ് എന്നുള്ള വലിയ പാഠം നൽകുന്ന കാര്യം. ഒരു ഫിറ്റ്നസ് മേഖലയിൽ നമുക്ക് വേണ്ട ഹിറ്റ് വർക്കൗട്ടുകൾ, എയറോബിക് വർക്കൗട്ട്, സ്ട്രെങ്തനിങ് എക്സസൈസുകൾ എല്ലാം ആഘോഷിക്കപ്പെടുന്ന ഒരു വലിയ സീസണാണ് ഓരോ ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. എൻ്റെ കാർഡിയോളജി പ്രൊഫസർ എന്നോട് എപ്പോഴും പറയുന്നത്, എൻ്റെ മെൻ്ററായിട്ടുള്ള പ്രൊഫസർ എന്നോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളൊരു ദിവസം ഫുട്ബോൾ കളിക്കുകയും വേണം, ഒരു ഫുട്ബോൾ കാണുകയും വേണം. കാണുന്നത് നിങ്ങൾക്ക് മാനസികാരോഗ്യം വർദ്ധിപ്പിക്കും, കാരണം എക്സൈറ്റ്മെൻ്റ് ഉണ്ടാക്കുന്ന ഒരു ഗെയിമാണല്ലോ ഫുട്ബോൾ. കളിക്കുന്നത് ശാരീരികാരോഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഫുട്ബോൾ കാണാറും കളിക്കാറുമില്ലെങ്കിലും അതിൻ്റെ ലെസൺസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉൾക്കൊള്ളിക്കാറുണ്ട്. ഫുട്ബോൾ നൽകുന്ന മറ്റൊരു വലിയ പാഠം എന്താണെന്നറിയോ? ബിലീവ് ഇൻ യുവർ സെൽഫ് എന്ന, നമ്മളിൽ തന്നെ വിശ്വാസം അർപ്പിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇതൊരു കോർഡിനേഷൻ്റെ ഗെയിമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു ബോളിംഗ് ഇങ്ങനെ ബോളിംഗ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ പിറകെ നമ്മളിങ്ങനെ ഓടുകയാണ്, മറ്റൊരു ടീം ഇങ്ങോട്ട് ഓടുകയാണ്. എത്ര ശക്തമായിട്ടുള്ളൊരു ഫോക്കസിംഗ് ആണ് അപ്പോൾ നമ്മൾ പരിശീലിക്കുന്നത്. ആ സ്പീഡിലുള്ള ബോളിൻ്റെ വേഗത്തിലേക്ക് നമ്മുടെ മൈൻഡും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരവസ്ഥയാണ്. ഫുട്ബോൾ ജീവിതത്തിൽ നൽകുന്ന മറ്റൊരു പാഠം എന്താണെന്നറിയോ? നെവർ ഗിവ് അപ്പ് എന്ന. ഒന്നും ഉപേക്ഷിക്കപ്പെടേണ്ടതല്ല. നമ്മൾ എന്തൊരു പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുക, ആ പ്രയത്നം ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒന്നും നിങ്ങൾ, നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളൊരു ഒരിക്കലും പിന്തിരിയാൻ പാടില്ല. ഒരുപാട് വിമർശനങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടെങ്കിലും നെവർ ഗിവ് അപ്പ്, ആ ഒരു വലിയ പാഠമാണ് ഫുട്ബോൾ നൽകുന്നത്. ഇനിയും ഫുട്ബോളിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യാനുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഫുട്ബോളിൽ ഉണ്ടാകുന്ന ഇഞ്ചുറീസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും ചർച്ച ചെയ്തുകൊണ്ട് ഈ ഒരു ഫുട്ബോളിൻ്റെ ഈ ഒരു ആഘോഷകാലത്ത് നിങ്ങളോടൊപ്പം അതിൻ്റെ ആരോഗ്യ ഫീൽഡിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കും. എല്ലാവർക്കും ലോകകപ്പ് ആശംസകൾ നേരുന്നു. ബൈ.